നമസ്കാരം. നമ്മുടെ ഈ ചാനലിൽ കുറച്ച് ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ട്, ഏകദേശം ഒരാഴ്ചയോളം ആവുന്നു. അപ്പോൾ അതിന് തക്കതായ കാരണങ്ങളുണ്ടായിരുന്നു, വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ചെറിയ, പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നുമില്ല, ചെറിയ വീഡിയോ. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഞങ്ങൾക്കിന്ന്. അപ്പോൾ ആ സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവെക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. അപ്പോൾ ആ സന്തോഷം എന്താണെന്ന് നിങ്ങളെ അറിയിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പലപ്പോഴും എൻ്റെ വീഡിയോയിൽ ഞാൻ ഇൻട്രോ എടുക്കുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ്. അപ്പോൾ ഇന്ന് ഈ സ്ഥലത്തിൻ്റെ ഒരു തെളിച്ചവും ഒരു എന്താ പറയുക ഒരു പ്രത്യേകത തോന്നുന്നു എങ്കിൽ അതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. ഈ റോഡ് കണ്ടില്ലേ, കഴിഞ്ഞ 10-12 വർഷത്തോളം കൂടുതലായി വളരെ എന്താ പറയുക ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഓരോ മഴക്കാലം വരുമ്പോഴും ഞങ്ങൾക്കെല്ലാവർക്കും, ഇവിടെ കുറച്ച് വീട്ടുകാരുണ്ട്, എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നവരും അതുപോലെ വണ്ടിയിൽ പോകുന്ന ടൂ വീലറിൽ പോകുന്നവർക്കായാലും വളരെ ബുദ്ധിമുട്ടായിരുന്നു. വെള്ളക്കെട്ടിൻ്റെ ഒരു വല്ലാത്ത ഒരു രൂക്ഷമായ ഒരു ശല്യം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ഇന്നത് ഞങ്ങളിവിടെ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് വൃത്തിയാക്കി. അപ്പോൾ ആ ഒരു വിശേഷം അല്ലെങ്കിൽ ആ ഒരു സന്തോഷമാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത. അപ്പോൾ ഈ റോഡ് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഇന്നത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും സഞ്ചരിക്കാനായിട്ട് ഞങ്ങളിത് തുറന്നു കൊടുക്കുന്ന ഒരു ദിവസമാണിന്ന്. അപ്പോൾ അതാണ് ഇന്നത്തെ സന്തോഷം. അപ്പം ഇവിടെ കുറേ വീട്ടുകാരുണ്ട്, അവരെല്ലാവരും ഇതിനോടൊപ്പം സഹകരിച്ചു. ഇത് ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ ഭാഗത്തുള്ള അല്ലെങ്കിൽ ആ റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് അകത്തേക്കുള്ള ഈ ഇരുവശത്തുമായിട്ടുള്ള വസ്തുവിൻ്റെ താമസിക്കുന്നവരും അല്ലെങ്കിൽ താമസമില്ലാത്തവരും എല്ലാവരും ചേർന്ന് ഈക്വലായിട്ട് അല്ലെങ്കിൽ ഒരു സഹകരിച്ച് ചെയ്തെടുത്ത ഒരു റോഡാണ്. എന്തായാലും ആ സന്തോഷം നിറഞ്ഞ ദിവസത്തിലെ കാഴ്ചകളും, അപ്പോൾ ഇന്ന് 4 മണിക്കത് ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ ഈ റോഡ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരാഴ്ചയോളം ആകുന്നു. അപ്പോൾ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 3.5-4 മീറ്ററിനകത്ത് വീതിയോടുകൂടി വെള്ളമൊഴുകുന്ന എല്ലാ സാഹചര്യങ്ങളും ഓട സഹിതം കൊടുത്ത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്തും കരുനാഗപ്പിള്ള ഒട്ടനവധി ഇതുപോലുള്ള കോൺക്രീറ്റ് റോഡുകളും മറ്റു വർക്കുകളൊക്കെ ചെയ്യുന്ന ജോയ് വർഗീസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വാർഡ് കൗൺസിലർ ബീന ടീച്ചർ, ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ജോൺസൺ ചായൻ, അവരെല്ലാവരും വളരെ എന്താ പറയുക ഞങ്ങളോടൊപ്പം നിന്ന് വേണ്ട സഹകരണവും, പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാര്യം ഇവിടെ എല്ലാവരെയും ഈക്വലാണ്. അപ്പം ഈ റോഡുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആ വിശേഷത്തിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ഈ റോഡിൻ്റെ ആ ഒരു പണി തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതൊന്ന് കണ്ടിട്ട് വാ, എന്നിട്ട് നമുക്ക് ഉദ്ഘാടനത്തിലേക്ക് പോവാം. പരിഹാരം
നമ്മുടെ ഇവിടെ ഈ റോഡ് നിർമ്മാണം നടത്തിയ ജോയി സംസാരിക്കാൻ കഴിയുന്നു. കാരണം അത്രയ്ക്ക് സഹോദര പോലെ ഒരു ഒരു മാലയിലെ മുത്തുമണികളെ നിന്ന് നിന്ന ഒരു ഒരു കുടുംബങ്ങൾ എന്നെ വളരെ മനസ്സ് സന്തോഷം തോന്നിയ ഒരു ഒരു നിമിഷമായിരുന്നു. അപ്പോ ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ ഈ റോഡിന്റെ പണി പൂർത്തിയാക്കുവാൻ ഈ നിൽക്കുന്ന കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് സഹകരിച്ചു. അപ്പോൾ ഞങ്ങളുടെ മൂൺ അവന്യൂ ഇന്ന് യാഥാർത്ഥ്യമാകുകയാണ്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നടക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കുട്ടികളും എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ നമുക്ക് ആ ചടങ്ങിലേക്ക് പോകാം. ദിവസങ്ങൾ നീണ്ട പ്രക്രിയയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് എല്ലാവിധ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് നാട്ടുകാരുടെയും മൂൺ അവന്യൂലെ കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ഞങ്ങളുടെ പ്രിയ കൗൺസിലർ ബീന ടീച്ചറും ഭർത്താവ് ജോൺസൺ അച്ചാനും ചേർന്ന് റോഡ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ശേഷം കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും ആകാശപൂരവും നടന്നു. ഈ ഉദ്യമത്തിന് മുൻകൈയെടുത്ത പ്രിയ സുഹൃത്ത് സ്നേഹലാലിനും കുടുംബത്തിനും പ്രിയപ്പെട്ട കൗൺസിലർക്കും നന്ദി പറയുന്നു. കൂടാതെ ഈ സ്വപ്ന സാക്ഷാത്കാരത്തിനായി മുന്നിട്ട് നിന്ന സിയാദ്, നവാസ്, ഷിഹാവ്, ബിജു, സജി എന്നിവർക്കും
മറ്റുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്ക് നന്ദിയും സ്നേഹവും അറിയിക്കും. വളരെ വേഗത്തിലും ഭംഗിയായും വൃത്തിയായും ഈ റോഡിൻ്റെ പണി പൂർത്തീകരിച്ച കോൺട്രാക്ടർ ശ്രീ ജോയിക്ക് ഒരു ഉപഹാര സമർപ്പണവും ഞങ്ങൾ നടത്തുകയുണ്ടായി. ശ്രീ അശോക് തത്തമസിന്റെ ഗാനത്തോടുകൂടി കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചു. കുട്ടികളും മുതിർന്നവരും ചേർന്ന് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഒറിജിനൽ പാട്ട് ഇവിടെ കേൾപ്പിക്കാൻ സാധിക്കാത്തത് ദയവായി ക്ഷമിക്കുക. ഏവർക്കും മാതൃകയാക്കാവുന്ന ഒരു സംരംഭമാണ് ഇവിടെ നടപ്പിലായത്. എല്ലാ കാര്യങ്ങൾക്കും സർക്കാർ സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കാതെ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ മുന്നിട്ടിറങ്ങി നടപ്പിലാക്കണം. ഇവിടെ ഇങ്ങനെ ഒരു ആലോചന തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചു. സർക്കാർ ഫയലിൽ കുരുങ്ങിക്കിടക്കാതെ ഫ്ലക്സ് ബോർഡുകളുടെ അതിപ്രസരം ഇല്ലാതെയും വളരെ സുതാര്യമായി റോഡ് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നതാണ് മികച്ച നേട്ടം. ഈ വീഡിയോ എടുക്കുന്നത് ഉദ്ഘാടനത്തിൻ്റെ തൊട്ടടുത്ത ദിവസം രാവിലെയാണ്. ഇന്നലെ രാത്രി അതിശക്തമായ മഴ പെയ്തു. ഇത്തരത്തിൽ ഒരു മഴ അടുത്ത ദിവസങ്ങളിലൊന്നും പെയ്തു കണ്ടിട്ടില്ല. ഒരു തുള്ളി വെള്ളം പോലും കെട്ടി നിൽക്കാതെ ഒഴുകിപ്പോയി എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. റോഡിൻ്റെ ചെയ്വനയിൽ പോരായ്മകളൊന്നും ഇല്ലെന്ന് ഒരു രാത്രി കൊണ്ട് തന്നെ തെളിയിക്കാൻ സാധിച്ചു. നന്ദി.